ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 566-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 66 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 67 ആണ് നമ്മളുടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഇതം തേന തപസ്കായ ന ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോശഭ്യസൂയതി. ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്, ഈ ഗീതാശാസ്ത്രം മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവന് അർജുന നീ ഒരിക്കലും ഉപദേശിക്കരുത്. നീ എന്നിൽ നിന്നും ശ്രവിച്ച ഈ ഗീതാമൃതം, ഈ ഗീതാശാസ്ത്രം മനസ്സിന് ഏകാഗ്രത ഇല്ലാത്ത ഒരാൾക്ക് അർജുന നീ ഒരിക്കലും ഉപദേശിക്കരുത്. ഈ പ്രഭാഷണം കേൾക്കുന്ന, ഈ ഗീതാജ്ഞാന യജ്ഞം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോട് കൂടിയാണ് ഭഗവാൻ പറയുന്നത്. ഈ ഗീതാശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന ആൾ മനസ്സിന് ഏകാഗ്രതമില്ലാത്ത ആളാണ് നിങ്ങൾക്ക് ബോധ്യമായാൽ ഒരിക്കലും അവർക്കിത് ഉപദേശിച്ച് കൊടുക്കരുത്. ഈശ്വരഭക്തി ഇല്ലാത്തവൻ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവൻ അഹങ്കാര നിമിത്തം പരമ്പൊരുളിനെ വെറുക്കുന്നവൻ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഇവരിടത്തൊന്നും ഈ ഗീത പോയിട്ട് ഉപദേശിക്കരുത് എന്ന് ഭഗവാൻ പറയുകയാണ്. ഗീതാമൃതം എന്ന അമൃത് അത് രുചിക്കാനും അത് ഉൾക്കൊള്ളാനും അർഹരും അധികാരികളും പാകപ്പെട്ടവരും അല്ലാത്തവർ ആരെല്ലാമാണെന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ഗീതാശാസ്ത്രം മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവർ, ഈശ്വരഭക്തി ഇല്ലാത്തവർ, കേൾക്കാൻ താല്പര്യമില്ലാത്തവർ, പരമ്പൊരുളിന് അഹങ്കാരം കൊണ്ട് വെറുക്കുന്നവർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഇവരടുത്തൊന്നും പോയിട്ട് ഗീത ഉപദേശിക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ? അല്ലെങ്കിൽ ഗീതാമൃതം രുചിക്കാനും ഉൾക്കൊള്ളാനും അർഹരും അധികാരികളും പാകപ്പെട്ടവരും അല്ലാത്തവർ ആരെല്ലാമാണെന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവരോട് ഗീത ഉപദേശിക്കുന്നത് വെറും പാഴ്വേലയാണെന്ന് പറയുക. മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവരോട് ഗീത ഉപദേശിക്കുന്നത് എന്താണ്? വെറും പാഴ്വേലയാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. ഗീത പഠിക്കണമെങ്കിൽ, ഗീത മനസ്സിലാവണമെങ്കിൽ മനസ്സിൽ അല്പമെങ്കിലും ഒരു ഏകാഗ്രത വേണം. പൂർണ്ണമായിട്ടില്ലെങ്കിലും അല്പമെങ്കിലും ഒരു ഏകാഗ്രത വേണം. ആ ഏകാഗ്രത ഇല്ലാത്ത ആളുകളോട് ഗീത ഉപദേശിച്ചിട്ട് വലിയ പ്രയോജനമില്ല. അത്രയും സമയം നമ്മളെ പാഴാക്കുകയാണെന്ന് മാത്രം. ഈശ്വരപ്രേമം ഇല്ലാത്തവർക്ക് അവരോടും ഗീത ഉപദേശിക്കരുത്. അവരും ഇതിന് അർഹരല്ല എന്ന് പറയുക. അപ്പോൾ മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവർ ഗീത പഠിക്കാൻ അല്ലെങ്കിൽ ഗീത ഉപദേശിക്കാൻ അർഹരല്ല. അവരോട് ഗീത ഉപദേശിക്കരുത്. ഈശ്വരഭക്തി, ഈശ്വരപ്രേമമില്ലാത്തവർ അവരും ഇതിന് അർഹരല്ല എന്ന് പറയുക. നിരീശ്വരവാദികളോട് പോയിട്ട് ഒരിക്കലും ഗീത ഉപദേശിക്കരുത്. കാരണം ഭക്തിയുടെ ആർദ്രത ഇല്ലാത്ത മണ്ണിൽ ഈ ചെടി വേര് പിടിക്കില്ല എന്ന് പറയുക. കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ പിടിച്ചു നിർത്തി ഇത് പറഞ്ഞ് കേൾപ്പിക്കരുത്. ഒരു താല്പര്യവും ഇല്ല, അയാളെ പിടിച്ചിരുതാ ഇത് കേൾക്കൂ, ഇതാ ഗീത പഠിക്കൂ, കേൾക്കൂ എന്ന് പറഞ്ഞ് അവരോടും ഇത് ഉപദേശിക്കാനായിട്ട് പോകരുത്, അവരോടും പറയരുത്. അപ്പം കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ പിടിച്ചു നിർത്തിയിട്ട് ഗീത കേൾപ്പിക്കരുത്. ഏതൊരു വിദ്യ പഠിക്കാനും പ്രാഥമികമായിട്ട് വേണ്ടത് എന്താണ്? അഭിരുചിയാണല്ലേ. അഭിരുചി ഇല്ലാതെ എന്ത് വിദ്യ പഠിച്ചിട്ടും ഒരു കാര്യമില്ല. ഞെക്കി പഴിപ്പിക്കുന്നത് പോലെയാണെന്ന് പറയുക.
അപ്പൊ അഭിരുചിയാണ് ഏത് വിദ്യ പഠിക്കാനും പ്രാഥമികമായിട്ട് വേണ്ടത്. അപ്പൊ എന്നേക്കാൾ കേമനായിട്ട് ഏത് പരമ്പുരകളാണ് എന്ന നിലപാടുകാരോട് ഇത് പോയിട്ട് പറയേണ്ടതില്ല എന്ന് പറയുക. എത്ര കൊണ്ടാലും എത്ര അനുഭവിച്ചാലും പാഠം പഠിയുവോളം അവർ അവരുടെ വഴിക്ക് പോകാനുള്ളതാണ്. പോട്ടെ, ഈ പറഞ്ഞ അയോഗ്യതകൾ സ്വപ്രയത്നം കൊണ്ട് നീക്കിയാൽ ആരും ഗീത പഠിക്കാനായിട്ട് അർഹരാകും. ഈ ഒരു സൂചന കൂടിയിട്ട് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഗീത പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഗീത കേൾക്കാൻ യോഗ്യരല്ലാത്തത് ഭഗവാൻ പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ്? മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവർ, ഈശ്വരപ്രേമമില്ലാത്തവർ, കേൾക്കാൻ താല്പര്യമില്ലാത്തവർ. എന്നേക്കാൾ കേമനായിട്ട് ഏത് പരമ്പുരകളാണുള്ളത് എന്ന നിലപാടുകാരോട്, നിരീശ്വരവാദികളോട്, യുക്തിവാദികളോട്, ഇവരോടൊന്നും പോയിട്ട് ഗീത പറയേണ്ടതായിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞ അയോഗ്യതകൾ ആരാണോ സ്വപ്രയത്നം കൊണ്ട് നീക്കുന്നത് അവര് ഗീത പഠിക്കാനായിട്ട് അർഹരാകും എന്ന സൂചനയും ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് തരികയാണ്. അപ്പോൾ പരിഹരിക്കാനാകാത്ത അയോഗ്യത ആർക്കുമില്ല എന്ന് പറയുക. ആരെയും എന്നേക്കുമായിട്ട് ഒഴിവാക്കുന്നില്ല, എഴുതി തള്ളുന്നില്ല. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും, ഇവിടെ പ്രഭാഷണം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിലും ഇനിയെങ്കിലും ശിവപ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയുകയാണ്. ശ്ലോകം 68 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോം.